ഫ്രാങ്കോ കലണ്ടറുമായി തൃശൂർ അതിരൂപത പൊട്ടിത്തെറിച്ച് വിശ്വാസികൾ. കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ കുറ്റാരോപിതനായ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ ചിത്രം കലണ്ടറിൽ ഉൾപ്പെടുത്തിയതിനെതിരെ കത്തോലിക്ക സഭാ വിശ്വാസികളുടെ രോഷം പൊട്ടിത്തെറിയിലേക്ക്. വിശുദ്ധന്മാരുടെയും നല്ല ഇടയന്മാരുടെയും മുഖങ്ങൾ കണ്ട് ഉണരേണ്ടുന്ന വിശ്വാസികൾ ബലാത്സംഗ കേസിലും പ്രകൃതി വിരുദ്ധ പീഡന കേസിലും പ്രതിചേർക്കപ്പെട്ടയാളുടെ മുഖമാണോ കണി കാണേണ്ടത് എന്നാണ് വിശ്വാസികളുടെ ചോദ്യം. ഇതിനെതിരെ കലണ്ടർ കത്തിക്കുന്നത് ഉൾപ്പെടെ വ്യാപകമായ പ്രതിഷേധ പരിപാടികൾക്ക് ഒരുങ്ങുകയാണ് സഭാ വിശ്വാസികൾ. 2020 കലണ്ടറിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ ചിത്രം സഭയുടെ ഔദ്യോഗിക കലണ്ടറിൽ ഉൾപ്പെടുത്തിയപ്പോൾ ഹർഷപുളകിതനായ ഒരു യുവ വിശ്വാസി പള്ളിയുടെ മുൻപിലെത്തി നടത്തിയ സന്തോഷ പ്രകടനം ഒന്ന് കാണുക. ഞാൻ സിജോ, ഇതെന്റെ ഇടവക പള്ളിയാണ്. ഞാനിപ്പോ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം, ഞാനൊരു ക്രിസ്ത്യാനിയായി ജീവിച്ചു മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അതിന് സമ്മതിക്കാത്ത രീതിയിലുള്ള പ്രവണതകളാണ് ഇപ്പോൾ ഈ സഭയിൽ കണ്ടുവരുന്നത്. ഈ അടുത്ത് ഫ്രാങ്കോ മുളയ്ക്കൽ എന്ന ബിഷപ്പെന്ന് അഭിസംബോധന ചെയ്യാൻ തക്ക വ്യക്തിത്വം ഉള്ള ഒരാൾ, പക്ഷെ നമ്മളത് എനിക്കത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതിന് തക്ക യോഗ്യത അയാൾക്കില്ല എന്നതാണ്. അപ്പോൾ അയാളുടെ ഫോട്ടോ വെച്ചിട്ടുള്ള കലണ്ടർ കത്തോലിക്ക സഭ എല്ലാ വീടുകളിലേക്കും വിതരണം ചെയ്തിരിക്കുകയാണ്. ഞാനത് എന്റെ വീട്ടിൽ ഭിത്തിയിൽ തൂക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇത്രയൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാക്കി ഈ മനുഷ്യൻ അയാളുടെ നിരപരാധിത്വം വെളിവാക്കാതെ അയാൾ ഒളിച്ചോടിപ്പോയി, അതിനുശേഷം അറസ്റ്റ് വരിച്ച് പിന്നെ ഇപ്പോൾ പൈസയുടെ പിൻബലത്തിൽ അയാൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്നിട്ട് അയാൾക്ക് സ്നേഹോഷ്ണമായിട്ടുള്ള ഒരു വരവേൽപ്പാണ് ജലന്ധറിൽ കണ്ടത്. ആ മാധ്യമങ്ങളുടെ ഇടയിൽ നിന്ന് നമ്മൾ കണ്ടത് എന്താണ്? അവിടെയുള്ള പെണ്ണുങ്ങളെല്ലാം മാലയിട്ട് അയാളെ കവിളിൽ ഉമ്മോച്ചുകൊണ്ടാണ് വരവേറ്റത്. അത് ആരുമായിക്കൊള്ളട്ടെ, ഒരു കന്യകയോ മറ്റൊരാളുടെ ഭാര്യയോ ആരുമായിക്കൊള്ളട്ടെ, ഇയാളൊരു പുരോഹിതനാണ്. അയാൾക്ക് അതിൻ്റെതായിട്ടുള്ള വ്യക്തിത്വം കാണിക്കേണ്ട ഒരു സന്ദർഭത്തിൽ ഇയാള് എന്തുകൊണ്ട് ഈ ഒരു ഉമ്മയും സ്വീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ ശ്രദ്ധയും പിടിച്ചുവെച്ച് ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിന് എനിക്ക് മാനിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഈ കത്തോലിക്ക സഭയുടെ കലണ്ടർ ഞാൻ ഈ പള്ളിയുടെ മുമ്പിൽ വെച്ച് ഇവിടെ വെച്ച് കത്തിച്ചുകൊണ്ട് എന്റെ പ്രതിഷേധം അറിയിക്കും. ഈ ഫ്രാങ്കോ മുളയ്ക്കലിന്റെ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഫ്രാങ്കോ മുളയ്ക്കൽ. ഇത് ഞാൻ ഇവിടെ വെച്ച് തന്നെ കത്തിച്ചുകൊണ്ട് പ്രതിഷേധം അറിയിക്കുക. ഇതെന്റെ വീട്ടിൽ നിന്നല്ല, ഒരു സ്ഥലത്തും ഞാനിത് തൂക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങൾക്ക്. വിശ്വാസികൾ കലണ്ടർ കത്തിക്കുന്ന ചിത്രം സമൂഹമാധ്യമങ്ങളിൽ വൈറലായത് സഭയെ നാണം കെടുത്തിയെങ്കിലും തൊലിക്കട്ടിയുള്ള സഭാപിതാക്കന്മാർ പറയുന്നത് ആൾക്കിളിർക്കുന്നത് തങ്ങൾക്ക് തണലാണെന്നും വേണ്ടി വന്നാൽ അതിൽ ഒരു ഊഞ്ഞാൽ കിട്ടുമെന്നുമാണ്. അങ്ങനെ ഇതൊന്നും വകവയ്ക്കാതെ 2021 കലണ്ടറിലും ഫ്രാങ്കോയുടെ വർണ്ണചിത്രം പ്രസിദ്ധീകരിച്ച് വിശ്വാസികൾക്ക് നൽകുവാനായി തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. തൃശൂർ അതിരൂപത സീറോ മലബാർ സഭയുടെ കീഴിലുള്ള അതിരൂപതയാണ്. പിന്നെന്തിനാണ് ലാറ്റിൻ സഭയുടെ കീഴിലുള്ള ജലന്ധർ ബിഷപ്പായിരിക്കുന്ന ബിഷപ്പ് ഫ്രാങ്കോയുടെ ഫോട്ടോ വെച്ചടിച്ച കലണ്ടർ തൃശ്ശൂരിൽ കൊണ്ടിറക്കുന്നതെന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത്? സഭയിലെ നിരവധി ബിഷപ്പുമാരുടെയും വൈദികന്മാരുടെയും സാമ്പത്തിക അഴിമതിയും ലൈംഗിക കുറ്റകൃത്യങ്ങളിലെ പങ്കാളിത്തവും തെളിയിക്കുവാനുള്ള രേഖകൾ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ കൈവശമുണ്ടെന്നാണ് വിശ്വാസികൾ കരുതുന്നത്. ഇത് പുറത്തു വന്നാലുണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് സഭയിൽ ഫ്രാങ്കോ മുളയ്ക്കൽ ഇപ്പോഴും പ്രതാപശാലിയായി വിരാജിക്കുന്നതെന്നും വിശ്വാസി സമൂഹം ആക്ഷേപം ഉന്നയിക്കുന്നു. പൊതുസമൂഹത്തിനും ക്രൈസ്തവ സമൂഹത്തിനും മുന്നിൽ കത്തോലിക്ക സഭയ്ക്ക് നാണക്കേടുണ്ടായിട്ടും ഫ്രാങ്കോ മുളയ്ക്കലിന്റെ ചിത്രത്തോടെ കലണ്ടർ പ്രസിദ്ധീകരിക്കുവാൻ സഭ നിർബന്ധിതമായതിനു പിന്നിൽ ഇത്തരം ഭീഷണികളും ഫ്രാങ്കോയുടെ കയ്യിലെ പരിധിയില്ലാത്ത പണവും തന്നെയാണെന്ന് വിശ്വാസികൾ വിലയിരുത്തുന്നു.
കന്യാസ്ത്രീയെ പിടിപ്പിച്ച കേസിൽ ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ കോടതി നടപടികൾ തുടരുന്നതിനിടയിലും ഇത്തരമൊരു കലണ്ടർ വിശ്വാസികൾക്കിടയിൽ വിതരണം ചെയ്യുന്ന നടപടിയിൽ സഭയ്ക്കുള്ളിൽ തന്നെ അഭിപ്രായ ഭിന്നത രൂക്ഷമാണ്. പാപം ചെയ്യുന്നവരോടും വിശ്വാസലംഘകരോടുമുള്ള സഭയുടെ സമീപനം വ്യക്തമാക്കുന്നതാണ് പരിഹാസ്യവും പ്രതിഷേധാർഹവുമായ ഈ നടപടിയെന്നും ഇക്കാര്യത്തിൽ സഭാ നേതൃത്വം വിശദീകരണം നൽകണമെന്നും വിശ്വാസ സമൂഹം ആവശ്യപ്പെടുന്നു. കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്യുകയും പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കുകയുമെന്ന കേസിൽ ജലന്ധർ രൂപതാ ബിഷപ്പായ ഫ്രാങ്കോ മുളയ്ക്കലിനെ സംരക്ഷിക്കുവാൻ ഇതിനകം തന്നെ സഭ ചെലവിട്ടത് കോടികളാണ്. ഇപ്പോൾ രൂക്ഷമായ പ്രതിഷേധം അവഗണിച്ച് വിശ്വാസികളുടെ തന്നെ പണം ചെലവഴിച്ച് ഫ്രാങ്കോയുടെ ചിത്രമുള്ള കലണ്ടർ പുറത്തിറക്കിയതാണ് വിശ്വാസികളെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. പ്രതിഷേധം എല്ലാ ഇടവകളിലേക്കും വ്യാപിക്കുവാനും സഭാ ആസ്ഥാനത്തിന് മുന്നിൽ വിവാദ കലണ്ടർ കത്തിക്കാനുമാണ് വിശ്വാസികളുടെ ആലോചന. കർണാടകത്തിൽ CSI സഭാ ബിഷപ്പിനെ അൾത്താരയിൽ കയറി വിശ്വാസികൾ പൊതിരെ തല്ലിയ സംഭവം കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. വ്യഭിചാരികളെ സംരക്ഷിക്കുകയും അവരെ വിശുദ്ധന്മാരാക്കുകയും ചെയ്യുന്ന നടപടികൾ തുടരുന്ന കത്തോലിക്കാ സഭയ്ക്കും കുറ്റാരോപിതരായ ബിഷപ്പന്മാർക്കും വൈദികന്മാർക്കും നേരെ അൾത്താരയിലും അരമനയിലും കയറിയുള്ള വിധി നടപ്പിലാക്കൽ കേരളത്തിൽ ആവർത്തിച്ചാലും കുറ്റം പറയുന്നതെങ്ങനെയെന്നു കൂടി വിശ്വാസികൾ ചോദിക്കുന്നു. 2018 ജൂണിലാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ ബലാത്സംഗ കുറ്റം ആരോപിച്ച് കോട്ടയം കുറവിലങ്ങാട് മഠത്തിലെ കന്യാസ്ത്രീ പോലീസിൽ പരാതി നൽകിയത്. 2014-2016 ഫ്രാങ്കോ മുളയ്ക്കൽ തന്നെ 13 തവണ പ്രകൃതിവിരുദ്ധ രതി ഉൾപ്പെടെയുള്ള ലൈംഗിക കേളികൾക്ക് വിധേയയാക്കിയിട്ടുണ്ടെന്നായിരുന്നു കന്യാസ്ത്രീയുടെ പരാതി. കേസിൽ ബിഷപ്പിൻ്റെ അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധിച്ച് കന്യാസ്ത്രീകൾ സമരവുമായി തെരുവിലിറങ്ങുകയും ചെയ്തു. താൻ വലിയ ബിഷപ്പാണെന്നും വിചാരണയിൽ നിന്നും തന്നെ ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ വരെ പോയിട്ടും നാണക്കേടായിരുന്നു ഫലം. ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ കന്യാസ്ത്രീ നേരിട്ട് ആരോപിച്ചിട്ടുള്ള കുറ്റങ്ങളുടെ നാണക്കേട് സഭ ചുമക്കേണ്ടതുണ്ടോ എന്ന വിശ്വാസികളുടെ ചോദ്യത്തിന് മറുപടി നൽകേണ്ടുന്നത് കത്തോലിക്ക സഭ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ആ നാണക്കെടിൻ്റെ പങ്ക് ചുമക്കുവാൻ തങ്ങളെ കിട്ടില്ലെന്നും തെറ്റുതിരുത്തുവാൻ സഭ തയ്യാറായില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് അത് വഴിവെക്കുമെന്നുകൂടി വിശ്വാസികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. I2A News, an eye for truth.